നമസ്കാരം. വടക്കൻ കേരളത്തിലെ ആദ്യ ആറുവരി പാത, ഇത് സംബന്ധിച്ച അപ്ഡേറ്റ് ആണ് ഇന്നത്തെ കേരള നെക്സ്റ്റിന്റെ എപ്പിസോഡിൽ വിശദീകരിക്കുന്നത്. കേരള നെക്സ്റ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഉത്തര കേരളത്തിലെ മലബാറിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്ന തലശ്ശേരിക്ക് വൻ വികസന പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് തലശ്ശേരി മാഹി ബൈപ്പാസ് ആറുവരി പാത പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ അഴിയൂരിൽ നിന്ന് തുടങ്ങി പുതുച്ചേരിക്ക് കീഴിൽ വരുന്ന മാഹി ജില്ല വഴി കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് അവസാനിക്കുന്നതാണ് തലശ്ശേരി മാഹി ബൈപ്പാസ്. തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ മൊത്തം ദൂരം 18.6 കിലോമീറ്റർ ആണ്. 45 മീറ്റർ വീതിയിൽ ആറുവരി പാത, ഇരുവശത്തും സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതാണ്. തൊണ്ണൂറ്റി 93% ജോലികൾ ഔദ്യോഗികമായി പൂർത്തീകരിച്ച തലശ്ശേരി മാഹി ബൈപ്പാസ് പാതയിൽ ഇനി പൂർത്തീകരിക്കാനുള്ളത് പ്രധാനമായും 3 ജോലികളാണ്. പാലം പാലം തിരിപ്പിക്കൽ, അയ്യൂർ റെയിൽവേ ഓർബിറ്റ്, അയ്യൂർ ഭാഗത്തെ 2 അപ്രോച്ച് റോഡുകൾ എന്നിവയാണ്. തലശ്ശേരി മാഹി ബൈപ്പാസിലെ ഏറ്റവും നീളമേറിയ പാലമാണ് 940 മീറ്റർ നീളമുള്ള ബാലം പാലം. തലശ്ശേരി പിണറായി വഴി മട്ടന്നൂർ കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള നിർദ്ദിഷ്ട 4 വരി അണ്ടർപാസ് വരെയുള്ള ഭാഗത്താണ് ഇനി ബാലം പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ളത്. വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ജനപ്രതിനിധികൾ NH അധികൃതരുമായി ബന്ധപ്പെട്ടത്. നെട്ടൂർ ബാലം പാലത്തിന് അനുബന്ധമായി ചതുപ്പിൽ മേൽപ്പാലം നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റിയുടെ അനുമതി ലഭിച്ചതോടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാന തടസ്സങ്ങൾ 3 മാസം മുമ്പ് നീങ്ങിയിരുന്നു. 900 മീറ്റർ പാലമാണ് നീട്ടുന്നത്. ചതുപ്പിൽ 67 മീറ്റർ നീളത്തിൽ 2 സ്പാനുകളാണ് നിർമ്മിക്കുക. ബാക്കിയെടുത്ത് മണ്ണിട്ടാണ് ഉയർത്തുക. അഴിയൂർ റെയിൽവേ ഓർബിറ്റ് അണ്ടർപാസ് അപ്രോച്ച് റോഡ് നിർമ്മാണവും തതിർത്തിയായി നടന്നു വരുന്നുണ്ട്. ഡിസംബറിനകം പൂർത്തിയാക്കത്തക്ക രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാലം പാലം തിരിപ്പിക്കലും അഴിയൂർ ഭാഗത്തെ 2 അപ്രോച്ച് റോഡ് നിർമ്മാണവും ഡിസംബർ ജനുവരി മാസത്തോടു കൂടി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള അനുമതി വൈകുന്നത് കാരണം റെയിൽവേ ഭാഗത്തെ ഓവർബ്രിഡ്ജിന്റെ പണികൾ ഇനിയും നീളാനുള്ള സാധ്യതകൾ ഉണ്ട്. അടുത്ത വർഷം വിഷുസമ്മാനമായി തലശ്ശേരി മാഹി ബൈപ്പാസ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്നാണ് അധികൃതർ അവകാശപ്പെടുന്നതെങ്കിലും റെയിൽവേയുടെ ഭാഗത്തുനിന്നുള്ള മെല്ലെപ്പൊക്ക് പദ്ധതിക്ക് തടസ്സമാകുന്നുണ്ട്. ശുഭപ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു എപ്പിസോഡുമായി കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.